Hi all, welcome back to our channel. In the Namla Karina video TDS Padicharandarno, other in the continuation itana, in the video Namla include the Tula. Abo in the Namla TDS entries in the Kuda than a GST would include Idana Cheyambo. Now Namakadimi, tally and open Cheyam, other Gainita, Bakula Karinal, Lota Boa. Upon Yanivide, company open Chi the Vichitunda, Tallyla, where e company GST Chesana, the Pola and a Karina video TDS Navendi to use the company on. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ചെയ്യുവാണ് അപ്പോൾ ഇന്ന് ഞാൻ റെന്റിന്റെ ടിഡിഎസ് കട്ട് ചെയ്യുന്നതും അതിന്റെ എൻട്രിയുമാണ് കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ടിഡിഎസ് ഓൺ കമ്മീഷൻ അല്ല ടിഡിഎസ് ഓൺ പ്രൊഫഷണൽ ചാർജസ് ആയിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ അല്ല ജിഎസ്ടി ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ടിഡിഎസ് ഓൺ റെന്റ് ആണ് അപ്പോൾ റെന്റ് എന്ന് പറയുന്നത് 194i എന്ന് പറയുന്ന ഒരു സെക്ഷനിലാണ് വരുന്നത് അപ്പോൾ ഈ 194i തന്നെ actually 10% ആണ് TDS കട്ട് ആവുന്നത് അത് ഇപ്പോ നമ്മുടെ കോവിഡ് സീസൺ ആയതുകൊണ്ട് 25% ഡിഡക്ഷൻ ഉണ്ട് പക്ഷേ ഞാൻ 10% ഇട്ട് തന്നെ ചെയ്യുവാണ് അതുപോലെ തന്നെ റെന്റ് ഓൺ ബിൽഡിംഗ് 10% ഉം റെന്റ് ഓൺ മെഷിനറി പ്ലാന്റ് ആൻഡ് മെഷിനറിക്ക് 2% ആണ് അപ്പോൾ ഞാൻ രണ്ട് രീതിയിലും ഒന്ന് ചെയ്തു കാണിക്കാം ഇതിൽ രണ്ടിലും ഞാൻ ജിഎസ്ടിയും ടിഡിഎസും കൂടിയാണ് എൻട്രി ഇട്ട് കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ TDS എനേബിൾ ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് TDS എനേബിൾ ചെയ്യുന്നത് TDSന്റെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുന്നതും ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിലെ TDS എനേബിളിംഗ് ആ ഒരു പോർഷനിലോട്ട് പോകുന്നില്ല ഡയറക്റ്റ്ലി അക്കൗണ്ടിംഗ് വൗച്ചേഴ്സിലോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഞാൻ നേരെ വൗച്ചറിൽ തന്നെ പോയി ചെയ്യുവാണ് അവിടെ നിന്നുകൊണ്ട് തന്നെ ഓരോ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം അപ്പോൾ ഗേറ്റ് വേ ടാലിക്കകത്ത് അക്കൗണ്ടിംഗ് വൗച്ചേഴ്സിനകത്ത് പോകുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒന്നുകിൽ ജേണൽ വൗച്ചറിൽ ചെയ്യാം ഇല്ലെങ്കിൽ പർച്ചേസ് വൗച്ചറിൽ ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ന് പർച്ചേസ് വൗച്ചറിലാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് പർച്ചേസ് വൗച്ചർ എടുത്തു ഓക്കെ പർച്ചേസ് വൗച്ചറിൽ ഇപ്പോൾ സപ്പോസ് പർച്ചേസ് വൗച്ചർ എടുക്കുമ്പോൾ തന്നെ ഈ ഐറ്റം ഇൻവോയ്സ് അതായത് ഇവിടെ പർച്ചേസ് ലെഡ്ജർ ചോദിക്കുന്നുണ്ട് ഐറ്റം നെയിം ഓഫ് ഐറ്റം ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഡിസ്പ്ലേയിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഐറ്റം ഇൻവോയ്സ് ആയിട്ടാണ് നിൽക്കുന്നത് നമുക്ക് വേണ്ടത് അക്കൗണ്ടിങ് ഇൻവോയ്സ് ആണ് ബിക്കോസ് നമുക്കിവിടെ നമുക്ക് സ്റ്റോക്ക് ഇല്ല പർച്ചേസ് അക്കൗണ്ട് ഇല്ല അല്ലേ അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് ഇൻവോയ്സ് സെലക്ട് ചെയ്യാം ദേ ഇവിടെ അക്കൗണ്ടിങ് ഇൻവോയ്സ് ഓക്കെ അപ്പോൾ ഇത് ഇപ്പോൾ അക്കൗണ്ടിങ് ഇൻവോയ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എൻട്രിയിലോട്ട് പോകാം ഇപ്പോൾ ഡിസ്പ്ലേയിൽ നമ്മുടെ എൻട്രി വന്നിട്ടുണ്ട് ഈ ഒരു എൻട്രിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ റെൻ്റ് ഓൺ ബിൽഡിംഗ് ബിൽഡിങ്ങിന് നമ്മൾ കൊടുക്കുന്ന റെൻ്റ് അതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞു റെൻ്റ് ഓൺ ബിൽഡിങ്ങിന് 10% ആണ് TDS കട്ട് ആവുന്നത് അപ്പോൾ അതിനോടൊപ്പം തന്നെ GST കൂടെ കട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കാം GST കൂടെ ആഡ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട് സ്റ്റിൽ ഞാൻ എൻട്രി ചെയ്യുവാണ് 2020 എൻട്രി ചെയ്തു ഒരു ഇൻവോയ്സ് നമ്പർ ഉണ്ടെങ്കിൽ ഇൻവോയ്സ് നമ്പർ കൊടുക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് പാർട്ടി പാർട്ടി എന്ന് പറയുന്നത് മിസ്റ്റർ സുമിത് എന്ന് പറഞ്ഞൊരു പാർട്ടി ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടുന്ന് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ഓൾട്ട് സി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കാണിച്ചു കണ്ട് വരുമ്പോൾ സൺട്രി ക്രെഡിറ്റ് ക്രെഡിറ്റർ എടുക്കുക ഇൻ ബിൽ ബൈ ബാലൻസസ് ബിൽ ബൈ ബിൽ എസ് ആക്കി കൊടുക്കുക ഓക്കെ സ്റ്റാറ്റ്യൂട്ടറി ഇൻഫർമേഷനിൽ ഈസ് GST ഡിഡക്റ്റബിൾ എസ് ആക്കി കാണിക്കുക ഡിഡക്റ്റി ടൈപ്പ് ചോദിക്കുന്നുണ്ട് ഡിഡക്റ്റി ടൈപ്പ് അപ്പോൾ ഇവിടെ നിന്ന് ഏതാണോ അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത് വരുന്ന ഡിഡക്റ്റി ടൈപ്പ് സെലക്ട് ചെയ്ത് കാണിക്കുക അപ്പോൾ ഞാനിവിടെ ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് റെസിഡൻ്റ് സെലക്ട് ചെയ്തു ഡിഡക്ട് TDS ഇൻ സെയിം വൗച്ചർ എസ് കൊടുക്കും ഇനി ടാക്സ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസിൽ ഒരു പാൻ നമ്പർ ഉണ്ട് റഫായിട്ട് പാൻ നമ്പർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ 20% നമുക്ക് ടാക്സ് കട്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പാൻ നമ്പർ ഒന്ന് കൊടുക്കുവാണ് ഒരു പാൻ നമ്പർ കൊടുത്തു എൻ്റർ ചെയ്യുന്നു പിന്നെ കൺട്രോളിൽ കൊടുത്ത് ഞാൻ സൺട്രി ക്രെഡിറ്റ് മിസ്റ്റർ സ്മിത്ത് എന്ന് പറയുന്ന സൺട്രി ക്രെഡിറ്റ് തന്നെ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് ഇനി പർട്ടിക്കുലേഴ്സിൽ ഞാൻ കൊടുക്കാൻ പോകുന്നത് റെൻ്റ് ഓൺ ബിൽഡിംഗ് എന്ന് പറയുന്ന ലെഡ്ജറാണ് അപ്പോൾ അത് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം റെൻ്റ് ഓൺ ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യുന്നു കണ്ട് വരിക ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ ക്രിയേറ്റ് ചെയ്യുക ഇൻവെൻ്ററി വാല്യൂസ് ആർ അഫക്റ്റഡ് നോ കൊടുക്കുന്നു GST ആപ്ലിക്കബിൾ ഇപ്പോൾ നമ്മൾ GST കൂടെ ആഡ് ചെയ്യാനാണ് നോക്കുന്നത് അല്ലേ എൻട്രിയിൽ അപ്പോൾ GST ആപ്ലിക്കബിൾ തന്നെ ആക്കുക സെറ്റ് ഓർ ഓൾട്ട GST കൊടുക്കുക നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ പർച്ചേസ് ടാക്സബിൾ സെലക്ട് ചെയ്യുന്നു പെർസെൻറ്റേജ് 18% ഓക്കെ
details automatically vannittunde appo ividna type of supply namak endana service aanu goods alla adonde enna service select cheyidu ini is tds applicable applicable aakka tds deduct cheyanam appo ini ivide nature of payment kodukanam nature of payment nammal idippo kadinya video ilathike vendite cheyidana fees for professional services alle appo rent in vendite oru nature of payment create cheedittilla appo njan ividna create cheyan povana ividna unde enna namak create cheyam alt c kodukka ide kodukkuana rent on building land and building building in the namak proper aayittu thonnu kodukka kodutho section varunathu 194 I aanu try kodutho payment code varuna 41 b aanu appo adinte details namak screen il varunnunde then percentage namak varya 10% aanu njan ippo ivide kaanikkunathu oru varsham ingane maari kondirikkullo adinte description kodukka 2,40,000 ആണ് ഇപ്പോഴുള്ള ത്രെഷോൾഡ് ലിമിറ്റ് അനുസരിച്ച് ഓക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ റെന്റ് ഓൺ ബിൽഡിംഗ് ക്രിയേറ്റ് ആയിട്ടുണ്ട് ആയി അതിനോടൊപ്പം തന്നെ നേച്ചർ ഓഫ് പേയ്മെന്റ് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇനി ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്ത് കൊടുത്ത് സേവ് ചെയ്തു ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എമൗണ്ട് ഫീൽഡിൽ എമൗണ്ട് കൊടുക്കാം എത്രയാണ് എമൗണ്ട് എന്ന് കാണിക്കാം റെന്റിൻ്റെ എമൗണ്ട് ഞാൻ ഒരു 2,50,000 കാണിക്കുന്നു ഇനി നമുക്ക് വേണ്ട CGST SGST അക്കൗണ്ട്സ് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അത് സെലക്ട് ചെയ്ത് കാണിക്കുവാണ് CGST ഒക്കെ നമുക്ക് അറിയാമല്ലോ നമ്മൾ ഓൾറെഡി വീഡിയോയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ CGST സെലക്ട് ചെയ്യുന്നു നമുക്ക് ഓട്ടോമാറ്റിക്കലി എമൗണ്ട് അവിടെ അത് വന്നിട്ടുണ്ട് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് മീൻസ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് നെക്സ്റ്റ് SGST കാണിക്കുക ഓക്കെ നമുക്ക് SGST വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട TDS ഓൺ റെൻ്റ് എന്ന് പറയുന്ന ലെജറാണ് വേണ്ടത് അപ്പം ഞാൻ ഇവിടെ നിന്ന് ഓൾട്ട് സി കൊടുക്കുന്നു TDS ഓൺ റെൻ്റ് ക്രിയേറ്റ് ചെയ്യുവാണ് TDS ഓൺ റെൻ്റ് ഓക്കെ TDS ഓൺ റെൻ്റ് അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുക്കാം ടൈപ്പ് ഓഫ് ഡ്യൂട്ടി TDS കൊടുക്കുക നേച്ചർ ഓഫ് പേയ്മെൻറ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം റെൻ്റ് ഓൺ ആക്ച്വലി നിങ്ങൾക്ക് നേച്ചർ ഓഫ് പേയ്മെൻറ്റ് ഒന്നുകിൽ എനി കൊടുക്കുക അതായത് ഇപ്പോൾ TDS ഓൺ റെൻറ്റ് ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് രണ്ടെണ്ണം ചെയ്ത് കാണിക്കാൻ പോകുന്നെന്ന് പറഞ്ഞല്ലേ റെൻറ്റിൻ്റെ തന്നെ ബിൽഡിങ്ങിൻ്റെ റെൻറ്റും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മെഷീനറിയുടെ റെൻറ്റും ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ടിനും കൂടെ കോമൺ ആയിട്ട് TDS ഓൺ റെൻറ്റ് ഒറ്റ അക്കൗണ്ട് മതിയെന്നുണ്ടെങ്കിൽ നേച്ചർ ഓഫ് പേയ്മെൻറ്റ് എനി സെലക്ട് ചെയ്യും ഇല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് രണ്ട് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ റെൻറ്റ് ഓൺ ബിൽഡിംഗ് സെലക്ട് ചെയ്യുക അപ്പോൾ അടുത്ത നമ്മുടെ റെൻറ്റ് ഓൺ മെഷീനറി വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു ലെജർ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു നേച്ചർ ഓഫ് പേയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും റെൻറ്റ് ഓൺ മെഷീനറി എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് റെൻറ്റ് ഓൺ മെഷീനറി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കാണിക്കാം ഇവിടെ ഞാൻ കോമൺ ആയിട്ടൊരു അതായത് കോമൺ ലെജറാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ ഇവിടെ എനി കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ എങ്ങനെയാണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് ആ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്യും അപ്പം ഞാനിവിടെ എനി കൊടുത്തു ഓക്കെ എൻ്റർ ചെയ്യുന്നു സേവ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ എമൗണ്ട് കട്ടായി വന്നിട്ടുണ്ട് മൈനസിലായിരിക്കും വരിക കാരണം ഇത് ഡിഡക്റ്റ് ചെയ്യുവാണ് നമ്മുടെ 2,50,000 എന്ന് ഡിഡക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് എമൗണ്ട് മൈനസിലായിരിക്കും വരിക ഇനിയിപ്പോൾ ഞാൻ ഒന്ന് വൗച്ചർ മോഡിൽ എടുത്ത് കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന അതേ ഒരു എൻട്രി ആയിരിക്കും നിങ്ങൾക്ക് കാണുന്നത് കണ്ടോ മൂന്നെണ്ണം ബൈല വന്നിരിക്കുന്നത് അത് റെൻറ്റ് ഓൺ ബിൽഡിംഗ് CGST SGST 2 മിസ്റ്റർ സുമീത് വന്നിട്ടുണ്ട് TDS ഓൺ റെൻറ്റ് വന്നിട്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ട് ഓക്കെ അത് ഞാൻ വൗച്ചർ മീഡിൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഒന്നുകിൽ സേവ് ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സേവ് ചെയ്യുവാണ് നറേഷൻ ഉണ്ടെങ്കിലൊക്കെ കൊടുക്കുക കേട്ടോ ഓക്കെ കൺട്രോൾ ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ എൻട്രി സേവ് ആയിട്ടുണ്ട് ഇൻവോയ്സ് മോഡിലോട്ട് പോവുകയാണ് അടുത്തതായിട്ട് റെൻറ്റ് ഓൺ മെഷീനറിയാണ് ചെയ്യാൻ പോകുന്നത് റെൻറ്റ് ഓൺ ബിൽഡിംഗ് കംപ്ലീറ്റ് ആയി റെൻറ്റ് ഓൺ മെഷീനറി റെൻറ്റ് ഓൺ മെഷീനറിയിലെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് പേഴ്സൻറ്റേജിലുള്ള ഡിഫറൻസ് ആണ് അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് കാണിക്കാം അപ്പോൾ ഡേറ്റ് ഒക്കെ കിടപ്പുണ്ട് ആ ഡേറ്റ് തന്നെ കൊടുക്കുവാണ് ഇൻവോയ്സ് നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം ഞാൻ അത് സ്കിപ്പ് ചെയ്യുന്നു ദെൻ പാർട്ടി നെയിം സ്ക്രീനിൽ വന്നിട്ടുണ്ട് ഞാൻ ആ ഒരു എൻട്രിയാണ് കാണിക്കുന്നത് അപ്പോൾ ANP ആണ് നമ്മുടെ പാർട്ടി നെയിം എന്ന് പറയുന്നത് പാർട്ടി നെയിം ഇവിടെയും ക്രിയേറ്റ് ചെയ്യാം ലിമിറ്റഡ് സൺട്രി ക്രെഡിറ്റേഴ്സ് അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുക്കുക മെയിൻറ്റെയിൻ ബാലൻസസ് ബിൽ ബൈ ബിൽ എസ് തന്നെ കൊടുക്കുക ഈ TDS ഡിഡക്റ്റബിൾ എസ് കാണിക്കുക ഡിഡക്റ്റീവ് ടൈപ്പ് ANP ഓക്കെ ഞാനിവിടെ നേരത്തെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിരുന്നല്ലോ സെലക്ട് ചെയ്തിരുന്നത് അപ്പോൾ ഞാനിവിടെ കമ്പനി റെസിഡൻറ്റ് സെലക്ട് ചെയ്യുവാണ് ഡിഡക്ട് TDS ഇൻ സെയിം വൗച്ചർ എസ് കൊടുക്കുന്നു ഓക്കെ പാൻ നമ്പർ കൊടുക്കുവാണെങ്കിൽ പാൻ നമ്പർ കൊടുത്തില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20% ഡിഡക്റ്റ് ആകും അതുകൊണ്ട് തന്നെ പാൻ നമ്പർ കൊടുക്കുവാണ് ഓക്കെ പാൻ നമ്പർ കൊടുത്തു ടൈപ്പ് ആയിട്ടുള്ള GST ഡീറ്റെയിൽസ് കൊടുക്കുവാണെങ്കിൽ കൊടുക്കാം ഞാൻ ജസ്റ്റ് ചെയ്യുവാണ് നമ്മുടെ സൺഡ്രി ക്രെഡിറ്റ് സേവ് ആയിട്ടുണ്ട്
ഇനി നമുക്ക് പർട്ടിക്കുലേഴ്സ് പർട്ടിക്കുലേഴ്സിൽ നമുക്ക് അടുത്ത് നമ്മുടെ എക്സ്പെൻസ് എന്താണ് റെൻ്റ് ഓൺ മെഷീനറി അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഓൾട്ട് സി കൊടുക്കുന്നു റെൻ്റ് ഓൺ മെഷീനറി അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇൻവെൻ്ററി വാല്യൂസ് ആർ എഫക്റ്റഡ് നോ ജി എസ് ടി ആപ്ലിക്കബിൾ ആപ്ലിക്കബിൾ തന്നെയാണ് സെറ്റ് ഓർ ഓൾട്ടർ ജി എസ് ടി ഡീറ്റെയിൽസ് എസ് കാണിക്കുക നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ പർച്ചേസ് ടാക്സബിൾ സെലക്ട് ചെയ്യുന്നു പെർസെൻറ്റേജ് 18% ആണ് കൊടുക്കുന്നത് ഓക്കെ ഇവിടെ ടൈപ്പ് ഓഫ് സപ്ലൈ സർവീസ് കൊടുക്കുന്നു ഇനി ഈ TDS ആപ്ലിക്കബിൾ എസ് ആപ്ലിക്കബിൾ ഇനി നേച്ചർ ഓഫ് പേയ്മെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അല്ലേ ഇത് ഓൾറെഡി രണ്ടെണ്ണം ഉണ്ട് ഇനി നമുക്ക് മൂന്നാമത്തത് വേണം റെൻ്റ് ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്ന നേച്ചർ ഓഫ് പേയ്മെൻറ്റ് ഇവിടെ നിന്നുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം വോൾട്ട് സി കൊടുക്കുക റെൻ്റ് ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി സെക്ഷൻ 194 നേരത്തെ കൊടുത്ത തന്നെയാണ് അപ്പോൾ പേഴ്സൻറ്റേജിലാണ് നമുക്കിവിടെ ഡിഫറൻസ് വരുന്നത് പേഴ്സൻറ്റേജ് ത്രെഷോൾഡ് ലിമിറ്റും സെയിം തന്നെയാണ് കൊടുക്കാം ഇനി എൻ്റർ ചെയ്ത് നമുക്ക് സേവ് ചെയ്യാം അപ്പോൾ നമ്മുടെ റെൻ്റ് ഓൺ മെഷീനറി എന്ന് പറയുന്ന എക്സ്പെൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എമൗണ്ട് ഒരു 3 lakh കൊടുക്കുകയാണ് ഇനി അടുത്ത് നമുക്ക് വേണ്ടത് CGST SGST ഓൾറെഡി ക്രിയേറ്റഡ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓട്ടോമാറ്റിക്കലി ഡീറ്റെയിൽസ് വരുന്നുണ്ട് അതിൻ്റെ 9% ആണ് ആഡ് ചെയ്ത് വരുന്നത് SGST ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി വേണ്ട TDS റെൻ്റ് നേരത്തെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ കോമൺ ആയിട്ടാണ് കൊടുക്കാൻ യൂസ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു ലെജർ വേണമെങ്കിൽ TDS ഓൺ റെൻ്റ് ഓൺ മെഷീനറിക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുക അപ്പം ഞാൻ റെൻ്റ് ഓൺ ബിൽഡിങ്ങിനും റെൻ്റ് ഓൺ മെഷീനറിക്കും ഒറ്റ ലെജറാണ് TDSന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഞാനത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് എമൗണ്ട് ഇട്ട് ഡയറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ വൗച്ചർ മോഡിലോട്ട് ഒന്ന് കൊണ്ടുപോയി കാണിക്കുക അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ വരുന്ന അതേ എൻട്രി തന്നെയായിരിക്കും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് അല്ലേ അപ്പോൾ ഇത് വൗച്ചർ മേളിൽ നമുക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് ആ ഒരു രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ച് ഇൻവോയിസ് മോഡിൽ പോകുന്നു സേവ് ചെയ്യാം നമുക്ക് ഓക്കെ ബാക്കിയൊക്കെ കറക്റ്റാണ് കൺട്രോൾ എ കൊടുത്ത് സേവ് ചെയ്യും നമ്മുടെ സ്ക്രീൻ സേവ് ആയിട്ടുണ്ട് ഇനി ഞാനൊന്ന് റിപ്പോർട്ട് അപ്പോൾ നമ്മുടെ രണ്ട് എൻട്രീസ് ഞാൻ ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഇനി ഒന്ന് റിപ്പോർട്ട് എടുത്ത് കാണിക്കാം ടാലിക്ക് അകത്ത് നിന്നുകൊണ്ട് ഡിസ്പ്ലേ ഓപ്പൺ ചെയ്യുക ഡിസ്പ്ലേക്കകത്ത് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് എടുക്കുക അതിനകത്ത് TDS റിപ്പോർട്ട്സ് എടുക്കുന്നു അതിനകത്ത് ഫോം 26Q ഓപ്പൺ ചെയ്ത് നോക്കിയാലും അതിലേ ഉണ്ടാവും ഞാനിപ്പോൾ TDS ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പൺ ചെയ്ത് കാണിക്കുവാണ് TDS ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നമുക്ക് രണ്ട് എൻട്രി കാണാം രണ്ട് എമൗണ്ട് കാണാം അല്ലേ റെൻ്റ് ഓൺ ബിൽഡിങ്ങും നമുക്ക് TDS പേ ചെയ്തിട്ടില്ല അതായത് നേച്ചർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത് അല്ലേ അപ്പോൾ അത് ഡ്യൂ ആണ് അതുപോലെ തന്നെ റെൻ്റ് ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറിയും ഡ്യൂ ആണ് അപ്പോൾ ടോട്ടൽ ഡ്യൂ എമൗണ്ട് എന്ന് പറയുന്നത് 31,000 രൂപ 31,000 നമുക്ക് ഡ്യൂ എമൗണ്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ തിരിച്ച് ഫോൾഡ് വരാം ഇനി അതുപോലെ തന്നെ നമ്മുടെ സൺട്രി ക്രെഡിറ്റേഴ്സ് രണ്ടെണ്ണമാണ് മിസ്റ്റർ സുമിത്തും പിന്നെ ANP അല്ലേ അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട്സ് നമുക്കൊന്ന് വേണമെങ്കിൽ കാണാം അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സിൽ പോവുക അതായത് ഗേറ്റ്വേ ടാലിക്കകത്ത് തന്നെ ഡിസ്പ്ലേക്കകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് എടുക്കുക അതിനകത്ത് ഔട്ട്സ്റ്റാൻഡിങ് എടുക്കുക അതിനകത്ത് പേയബിൾസ് ആണ് നമുക്ക് പേ ചെയ്യാനുള്ളത് അല്ലേ പേയബിൾസ് എടുക്കുന്നു അപ്പോൾ ഇതിൽ ആക്ച്വലി അതെ ANP ഇവിടെ കാണുന്നുണ്ട് 3,40,000 ആണ് നമ്മൾ ടോട്ടൽ പേ ചെയ്യുന്നത് അല്ലേ 3 lakh എന്ന് പറയുന്നത് ടോട്ടൽ റെൻറ്റ് പ്ലസ് ഓക്കെ അതുപോലെ തന്നെ അതിൽ നിന്ന് ഡിഡക്ഷൻസും എല്ലാം കഴിഞ്ഞിട്ടാണ് 3,48,000 വരുന്നത് അതുപോലെ തന്നെ മിസ്റ്റർ സുമിത് എടുത്തു കഴിഞ്ഞാലും 2,70,000 ആണ് പേയബിൾ എമൗണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ട് പാർട്ടി നമ്മുടെ ANP ലിമിറ്റഡിനും പേ ചെയ്ത് കാണിക്കാം അതുപോലെ തന്നെ മിസ്റ്റർ സുമിത്തിനും പേ ചെയ്യാം ഇനി നമുക്ക് TDSഉം ഒന്ന് പേ ചെയ്ത് കാണിക്കാം അപ്പോൾ നമുക്ക് തിരിച്ച് പേയ്മെൻറ്റ് വൗച്ചറിലോട്ട് പോകാം ഇൻവെറ്റാലിക്കകത്ത് അക്കൗണ്ടിങ് വൗച്ചറിലോട്ട് തിരിച്ച് വരുന്നു അതിനകത്ത് പേയ്മെൻറ്റ് വൗച്ചർ എടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് പാർട്ടീസ് പേ ചെയ്യാം ഡേറ്റ് കൊടുക്കാം ഡേറ്റ് ഓക്കെ 2:10 വന്നിട്ടുണ്ട് ആദ്യം ഞാൻ മിസ്റ്റർ സുമിത് എടുക്കുവാണ് അപ്പോൾ കാണാം ബാലൻസ് 2,70,000 അപ്പോൾ ആ എമൗണ്ട് അതുപോലെ ഞാൻ കാണിക്കുവാണ് അപ്പോൾ ബാലൻസ് 0 ആയിട്ടുണ്ടാവും ഓക്കെ ബാലൻസ് 0 ആയിട്ടില്ലേ അതുപോലെ തന്നെ ഞാൻ കോമ്പൗണ്ട് എൻട്രിയാണ് കൊടുക്കാൻ പോകുന്നത് അടുത്തത് ANP സെലക്ട് ചെയ്യുക അപ്പോൾ ANP പേയബിൾ എമൗണ്ട് എന്ന് പറയുന്നത് 3,48,000 ആണ് ഇൻസ് റഫറൻസ് കൊടുക്കുന്നു ദെൻ ബാങ്ക് ടു ബാങ്ക് കൊടുത്തു അതുപോലെ ചെക്ക് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കുക സേവ് ചെയ്യുക
control ചെയ്തിട്ട് സേവ് ചെയ്യുവാണ് ഇനി അടുത്ത ഞാൻ പേ ചെയ്യാൻ പോകുന്നത് TDS ആണ് TDS പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് നമുക്ക് ഒന്നുകിൽ ഇവിടെ നിന്ന് നമുക്ക് മാനുവലി എമൗണ്ട് എൻട്രി ചെയ്ത് കൊടുക്കാം അപ്പോൾ മാനുവലി എൻട്രി ചെയ്യാതെ തന്നെ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി പേയ്മെന്റ് വഴിയും ചെയ്യാം അല്ലേ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സ്റ്റാറ്റ്യൂട്ടറി പേയ്മെന്റ് സെലക്ട് ചെയ്യുവാണ് ഓൾട്ട് പ്ലസ് എസ് ഓക്കെ ഇന്ന് ഏത് ടൈപ്പ് ഓഫ് ടാക്സ് ആണ് നമുക്ക് പേ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ TDS ആണ് ഇപ്പോൾ പേ ചെയ്യുന്നത് പീരീഡ് കൊടുക്കുക പറഞ്ഞ പോലെ ഡേറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഡേറ്റ് ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കൊടുക്കുന്നത് സെക്ഷൻസ് 194 ആയി തന്നെ കൊടുക്കുന്നു നേച്ചർ ഓഫ് പേയ്മെൻറ്റ്സ് ഓൾ ഐറ്റംസ് സെലക്ട് ചെയ്യണം ഞാൻ ഒരുമിച്ച് പേ ചെയ്യാൻ പോകുന്നു അതുകൊണ്ട് തന്നെ ഓൾ ഐറ്റംസ് അത് നിങ്ങൾക്ക് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഉള്ളതാണ് ഓൾ ഐറ്റംസോ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഡിഡക്റ്റി സ്റ്റാറ്റസ് അതുപോലെ തന്നെ ഞാനിവിടെ ഓൾ ഐറ്റംസ് കൊടുക്കുന്നു റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഓൾ ഐറ്റംസും കൊടുക്കുവാണ് ഇവിടെ നിന്ന് ക്യാഷ് ഓർ ബാങ്കിൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്തു ഓക്കെ ഇപ്പോൾ നമുക്ക് എമൗണ്ട് ഓട്ടോമാറ്റിക്കലി വന്നിട്ടില്ല TDS ഓൺ റെൻ്റ് സീറോ ആയിട്ടുണ്ട് അല്ലേ സീറോ ബാലൻസ് ആയിട്ടുണ്ട് രണ്ടേരും ഒരേ അക്കൗണ്ടാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഓരോ സെക്ഷൻ വെച്ചിട്ടാണ് ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ്ലി ഇവിടെ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ടോട്ടൽ എമൗണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു 6000 പ്ലസ് 25000 31000 ആയിരുന്നു നമുക്ക് പേ ഉള്ള പോകേണ്ടത് TDS അപ്പോൾ അതിവിടെ നമുക്ക് കാണുന്നുണ്ട് കൺട്രോൾ ചെയ്ത് കൊടുക്കുക നറേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക കൺട്രോൾ ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യാം തിരിച്ച് ഞാൻ TDS പേബിൾസിൽ ഒന്ന് പോയി കാണിക്കാം അപ്പോൾ അവിടെ ബാലൻസ് സീറോ ആയിട്ടുണ്ടാവും ഇല്ലായിരിക്കും അവിടെ അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിൽ പോകുന്നു TDS ഔട്ട്സ്റ്റാൻഡിങ് എടുത്തു കഴിഞ്ഞിട്ട് ഇല്ലായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് എക്സസൈസിലോട്ട് പോവാം അപ്പോൾ എക്സസൈസിന് വേണ്ടിയിട്ട് പഴയ കമ്പനി തന്നെയാണ് ഓപ്പൺ ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്ത അതേ എൻട്രീസ് തന്നെയാണ് ഞാൻ ഈ ജേണൽ ഫോർമാറ്റിൽ അങ്ങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എൻട്രി എന്നിട്ട് നോക്കുക റെൻ്റ് ഓൺ ബിൽഡിംഗ് ഉണ്ട് അതുപോലെ തന്നെ റെൻ്റ് ഓൺ മെഷീനറിയും തന്നു ചെയ്ത് നോക്കുക മാക്സിമം പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എന്ന് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലും പ്രസ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഓൾ